യുക്രൈനിലേക്കുള്ള അമേരിക്കൻ ധനസഹായത്തിൽ അനിശ്ചിത്വം തുടരുന്നതിനിടെ സെനറ്റിലെ അഭിസംബോധന റദ്ദാക്കി സെലൻസ്കി ഇന്നലെ നടക്കാനിരുന്ന വെർച്വൽ അഭിസംബോധനയാണ് അവസാന നിമിഷം റദ്ദായത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആക്രമണം തെക്കൻ ഗാസയിലേക്കും വ്യാപിച്ചു അതിൻ്റെ വിശദാംശങ്ങളുമുണ്ട് അഖില പ്രേമേന്ദനാണ് വിശദാംശങ്ങളുമായി ചേർന്ന് അഖിലാദ്യം യുക്രൈൻ്റെ വിവരങ്ങൾ പി ജി റഷ്യൻ ആക്രമണത്തിനെതിരായ യുക്രൈൻ പ്രതിരോധം അതിനിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അവരുടെ പ്രതിരോധം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു റഷ്യ പിടിച്ച സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കണമെങ്കിൽ അടിയന്തരമായി പ്രതിരോധ സഹായം കൂടിയേ തീരൂ എന്നാൽ ഈ സഹായം അനുവദിക്കേണ്ട അമേരിക്ക അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകളുടെ പേരിൽ തർക്കങ്ങളുടെ പേരിൽ ഇത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇതിൽ അതൃപ്തി ഉള്ളത് കാരണമാണ് സെലൻസ്കി സെനറ്റിൽ വെർച്വൽ അഭിസംബോധനയിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുക്രൈൻ അടിയന്തരമായി സഹായം കൂടിയേ തീരൂ കാരണം ഈ ഒരു പോരാട്ടം ത്തിൽ നിലനിന്നു പോകണമെങ്കിൽ വലിയ പ്രതിരോധ ആയുധങ്ങൾ തന്നെ യുക്രൈൻ ആവശ്യമാണ് ഇത് വേണ്ട അളവിൽ വേണ്ട സമയത്തിൽ നൽകാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ സെനറ്റിൽ ഈ വിഷയം തർക്കത്തിൽ വന്നപ്പോൾ റിപ്പബ്ലിക്കൻ അംഗങ്ങൾ മെക്സിക്കൻ അതിർത്തിയിലെ കുടിയേറ്റം തടയാനുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ ചർച്ച തടസ്സം ഈ ചർച്ചയ്ക്ക് തടസ്സം നിൽക്കുകയായിരുന്നു തുടർന്നാണ് ഈ ഈ ഒരു കാര്യത്തിൽ തീരുമാനത്തിലെത്താതെ പോയത് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിനും യുക്രൈനും അടക്കം പ്രതിരോധ സഹായം നൽകുന്ന കാര്യത്തിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ യുക്രൈൻ അടിയന്തര സഹായം കിട്ടിയില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ വിഷമസ്ഥിതിയിലാവും എന്നുള്ളതുകൊണ്ടാണ് നിമിഷം ഇത്തരത്തിലൊരു അഭിസംബോധന റദ്ദാക്കിയത് പി ജി അതേപോലെ തന്നെ ഗാസയിൽ ആക്രമണം തെക്കൻ മേഖലയിലേക്കും വ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം എഴുനൂറ് പേരുടെ വരെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പലസ്തീൻ കണക്കുകൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു ഇസ്രയേലിനും നിരാശയുണ്ട് കാരണം ഈ വെടിനിർത്തൽ നീളുമെന്നും എല്ലാവരുടെയും മോചനം സാധ്യമാകുമെന്നൊക്കെ ലോകം പ്രതീക്ഷിച്ചു പക്ഷേ അത് നടന്നില്ല പി ജി നമ്മൾ സംസാരിക്കുന്നത് പരസ്പരം ഒരു ശതമാനം പോലും വിശ്വാസമില്ലാത്ത രണ്ട് കൂട്ടരെക്കുറിച്ചാണ് ഈ ഇവിടെ ഒരു വെടിനിർത്തൽ കല നിലവിൽ വരണമെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ വേണം ഇത്രയും ബന്ധുക്കളെ വിട്ടു നൽകിയെങ്കിലും ഇസ്രയേലിൽ അതൃപ്തി പോകുകയാണ് കാരണം പി ജി നമുക്കറിയാം വിട്ടു നൽകിയത് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ് ഹമാസ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കുടുംബത്തെ തന്നെ ഒന്നാകെയാണ് പിടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് തന്നെ തിരിച്ചെത്തിയവർക്ക് പോലും അവരുടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെക്കുറിച്ചുള്ള ആശങ്കയിലാണ് അവർ തിരിച്ചെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തിരിച്ചെത്തിയ ഒരു കുടുംബം പോലും മായും തൃപ്തരല്ല ഈ അതൃപ്തി ഇസ്രയേൽ പുകയാണ് ഇങ്ങനെ ബന്ധുക്കളെ വിട്ടുകിട്ടാതെ എത്ര കാലം ഈ യുദ്ധം തുടർന്നാലും എന്ത് പ്രയോജനമെന്നാണ് ഈ ബന്ധുക്കൾ ആക്കിയപ്പെട്ടവരുടെ ബന്ധുക്കളും തിരിച്ചെത്തിയ ബന്ധികളും ചോദിക്കുന്നത് അതുപോലെ തന്നെ ഗാസയിൽ തുടരുന്ന ആക്രമണത്തിനൊരു അർത്ഥമില്ലാതെ തുടരുകയാണ് കാരണം വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം തന്നെ പായിച്ച ആളുകൾക്ക് നേരെയാണ് ഇപ്പോൾ തെക്കൻ ഗാസയിൽ ആക്രമണം നടക്കുന്നത് ഖാൻ യൂനിസ് നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെ പട്ടാളക്കാർ എത്തിയിരിക്കുന്നു ഇനി എങ്ങോട്ടാണ് ഗാസക്കാർ പലായനം ചെയ്യേണ്ടതെന്നാണ് അന്താരാഷ്ട്ര സമൂഹമടക്കം ചോദിക്കുന്നത് ജി ശരി അഖില പ്രേമേന്ദനാണ് രണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്